നമസ്കാരം. കൊല്ലം ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യ വകുപ്പ് ഇപ്പോഴും കുടുങ്ങിയിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകയുമായി സമ്പർക്കം പുലർത്തിയ ചാത്തന്നൂർ MLA GS ജയലാൽ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. താനും ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെയും നിരീക്ഷണത്തിൽ ആക്കിക്കഴിഞ്ഞു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ആശാ പ്രവർത്തകയ്ക്ക് കോവിഡ് ബാധിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനാകാതെയാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. നേരത്തെ ചാത്തന്നൂരിൽ രോഗം ബാധിച്ചവരുടെ ഉറവിടവും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. മൂന്നാഴ്ച മുമ്പാണ് ചാത്തന്നൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ മൂന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കല്ലുവാതുക്കൽ ശ്രീരാമപുരം സ്വദേശിയായ അറ്റൻഡർ, മുഖത്തറ സ്വദേശിയായ നഴ്സ്, ചാത്തന്നൂർ സ്വദേശിയായ ആശാ പ്രവർത്തക എന്നിവർക്കാണ് അന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ മാസം 1-ാം തീയതി മുതൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവർ വിവിധ വീടുകൾ സന്ദർശിച്ചിരുന്നു എന്നുള്ളത് വാസ്തവപരമായ കാര്യമാണ്. രോഗബാധ അവിടെ എവിടെയെങ്കിലും നിന്നാകാമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള സംശയം. ഇവരുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗം ബാധിച്ചതോടുകൂടി ചാത്തന്നൂർ കല്ലുവാതുക്കൽ പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പാരിപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും അടച്ചു കഴിഞ്ഞു. കൊല്ലം ജില്ലക്കാരായ രണ്ട് പേരാണ് നിലവിൽ രോഗം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിനു പുറമെ ചാത്തന്നൂർ സ്റ്റാൻഡേർഡ് ജംഗ്ഷനിലുള്ള 9-വയസ്സുകാരനും രോഗം ബാധിച്ചിരുന്നു. ആശാ പ്രവർത്തകയ്ക്ക് ആയിരുന്നു ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ആരുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറയുന്നത്. എന്നാൽ ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ നിന്നെത്തി പാരിപ്പള്ളി തെറ്റിക്കുഴിയിലെ വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന യുവാവിനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഈ യുവാവിന്റെ സ്രവം ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായി നേരിട്ട് സമ്പർക്കമുള്ള കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ അംഗങ്ങളിൽ 14 പേരുടെ സാമ്പിൾ ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ ശേഖരിച്ചു കഴിഞ്ഞു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത്, കല്ലുവാതുക്കൽ പഞ്ചായത്ത്, ഇളംകുളം സർവീസ് സഹകരണ ബാങ്ക്, പാരിപ്പള്ളി, PHC എന്നിവിടങ്ങളിൽ അണുനശീകരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈനിൽ കഴിയുന്ന ജീവനക്കാർക്ക് പകരം ജീവനക്കാരെ ചുമതലപ്പെടുത്തി ബാങ്കുകളുടെ പ്രവർത്തനം തുടരുവാനാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ പാരിപ്പള്ളി PHC മാത്രമാണ് അടച്ചിട്ടിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം ഇന്ന് പുനരാരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞത്. സെൻട്രൽ സർവേലൻസിന്റെ ഭാഗമായി സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മീനമ്പലം ഡിവിഷണൽ അംഗത്തിന് രോഗം കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും വസ്തുതയാണ്. ഇന്ന് ഇവരുടെ സ്രവം വീണ്ടും പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ആശാ പ്രവർത്തകരുടെ വീട്ടുകാർ ഉൾപ്പെടെ 27 പേരുടെ പരിശോധന ഫലമാണ് നെഗറ്റീവായി വന്നിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവ്, രണ്ട് മക്കൾ, പിതാവ്, പാരിപ്പള്ളി PHC 21 ജീവനക്കാർ എന്നിവരുടെ പരിശോധന ഫലമാണ് നെഗറ്റീവായി വന്നിരിക്കുന്നത്. ഇന്നലെ വരെ 70-ലധികം പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരിൽ 150 പേരുടെ പട്ടിക പരിശോധനയ്ക്കായി തയ്യാറാക്കി കഴിയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.